2003 മാറാട് കൂട്ടക്കൊലക്കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. വിചാരണ സമയത്ത് വിദേശത്തേക്ക് കടന്ന കടലുണ്ടി സ്വദേശി മുഹമ്മദ് കോയ, മാറാട് കല്ലുവെച്ച വീട്ടിൽ നിസാമുദ്ദീൻ എന്നീ പ്രതികളാണ് കുറ്റക്കാരെന്ന് മാറാട് സ്പെഷ്യൽ ജില്ലാ അഡീഷണൽ കോടതി കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, 2011 ജനുവരിയിൽ സൗത്ത് ബീച്ചിൽ ഒളിവിൽ താമസിക്കുമ്പോഴാണ് കോയമോൻ പിടിയിലാകുന്നത്. അതോടൊപ്പം തന്നെ 2010 ഒക്ടോബർ 15-ന് നിസാമുദ്ദീൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പിടിയിലായിരുന്നു. എന്തായാലും നാടൻ ബോംബുണ്ടാക്കി എന്നതാണ് കോയമനെതിരായ കുറ്റം. ഒപ്പം കൊലപാതകത്തിൽ ഗൂഢാലോചനയിലും പങ്കാളിയായി എന്നതുമാണ് നിസാമുദ്ദീനെതിരായ കുറ്റം. ഈ ശിക്ഷ എപ്പോഴായിരിക്കും വിധിക്കുക? മറ്റു വിവരങ്ങൾ. പ്രവിധ, ശിക്ഷ വിധിക്കുന്നത് 23-ാം തീയതിയാണ്. ഇത് കുപ്രസിദ്ധമായ മാറാട് കലാപത്തിന്റെ ഭാഗമായി നടന്ന മാറാട് കൂട്ടക്കൊലയാണ്. 2003 നടന്ന മാറാട് കൂട്ടക്കൊല കേസിൽ ബാക്കി എല്ലാ പ്രതികളെയും പിടികൂടിയെങ്കിലും ഇവർ രണ്ടുപേർ പിടികിട്ടാ പ്രതികളായി മാറുകയായിരുന്നു. കോയാമോനും അതുപോലെ തന്നെ നിസാമുദ്ദീൻ. ഇവർ രണ്ടുപേരെയും പിന്നീടാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ടും കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വെച്ചും ഈ രണ്ട് പ്രതികളെയും പിടികൂടി. ഇവരെ വിചാരണ ചെയ്ത് വിചാരണ നടപടിക്കൊടുവിലാണ് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് ഇന്നിപ്പോൾ മാറാട് പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 23-ന് ശിക്ഷ വിധിക്കും പ്രവിധ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. 2003 മാറാട് കൂട്ടക്കൊലക്കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി.